ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ചാവരുളും കുട്ടികളും എന്നുള്ള ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയുടെ പ്രത്യേകത ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ഇത് വായനാവാരമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ മുൻപുണ്ടായിരുന്ന പാവറ്റി ആശ്രമത്തിലേക്ക് പോകാനിടയായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛന്മാരും കുട്ടികളും സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളൊക്കെ തിരക്കിലാണ്. ഞാൻ അവരോട് ചോദിച്ച എന്താ കാര്യം, ആ ഇത് വായനാവാരല്ലേ, ഞങ്ങളെല്ലാവരും ചാവക്കാട് ബീച്ചിലേക്ക് പോവാണ്. അവിടെ കടലോരത്ത് ചെന്ന് പുസ്തകം വായിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമായി. അതോടൊപ്പം തന്നെ ഞാൻ ആയിരിക്കുന്ന ആശ്രമത്തിൽ, തലൂര് ഇൻഫാൻ ജീസസ് ആശ്രമത്തിൽ നിരവധി സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും ഇതൊക്കെ നടത്തിയത്. അപ്പോൾ അത് നടത്തിയ അവസരത്തിൽ ധാരാളം കാര്യങ്ങൾ വായനയുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞതൊക്കെ ഓർക്കുകയാണ്. വായനയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുത്തൊരു വിശുദ്ധനാണ് വിശുദ്ധ ചാവറ പിതാവ്. വായിക്കാനായിട്ട് ധാരാളം ത്യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ളൊരു പിതാവാണ്. എത്രയോ ഭാഷകളെ ഈ പിതാവിന് അറിയാമായിരുന്നു. ധാരാളം നല്ല പുസ്തകങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് പ്രിൻറ്റിംഗ് പ്രസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ച് പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിച്ച് ആരെങ്കിലും എന്തെങ്കിലും പുസ്തകങ്ങൾ എന്തെങ്കിലും കാലത്ത് എഴുതി കൊണ്ടിരട്ടെ എന്ന് പറഞ്ഞിരുന്ന പിതാവല്ല, ദൈവേഷ്ടം നടക്കും അല്ലെങ്കിൽ നടത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന പിതാവ് കഥകൾ, കവിതകൾ, നാടകങ്ങൾ, കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി നിരവധി പ്രാർത്ഥനാ പുസ്തകങ്ങൾ ക്രോഡീകരിച്ച് ചെറിയവർക്കും വലിയവർക്കും ഒക്കെ വേണ്ടി ക്രമീകരിച്ച് പ്രിൻ്റ് ചെയ്ത് നൽകി ഈ കേരളക്കരയെ വളരെയേറെ ഊർജ്ജസ്വലമാക്കാനായിട്ട്, നന്മയിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ പിതാവ് സഹായിച്ചിട്ടുണ്ട്. ഈ പിതാവ് പറയുന്ന കാര്യങ്ങൾ നന്മ ചെയ്യണം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നന്മ പറയണം, നന്മ എഴുതണം, നന്മകൾ ധാരാളം ചെയ്തിടേണം, നന്മസ്വരൂപനാം ദൈവത്തിൻ ഛായയിൽ വന്നവൻ നീ നന്മയായിടണം. ഇതൊക്കെ പറയാനായിട്ട് സാധിക്കുന്നതിൻ്റെ പുറകിൽ നിരന്തരമായ വായനയാണുള്ളത്. നിങ്ങൾ കേട്ടിട്ടുള്ളതാകാം, വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വായിക്കും. വളരെയേറെ വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് വായന. ഞാൻ പല പാട്ടുകളും വായനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കേട്ടു. അതിലെ രണ്ട് വരി, ഒരു പാട്ടിൽ എനിക്കിഷ്ടപ്പെട്ട രണ്ട് വരികൾ, പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാകണം പുലരും മുതൽ നിദ്ര തഴുകും വരെ. പുസ്തകത്തെ ഒരു ചങ്ങാതിയായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്നിട്ട് കവി പാടുകയാണ്, പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാകണം പുലരും മുതൽ നിദ്ര തഴുകും വരെ, കൂട്ടുകാരെ പോലെ തന്നെ, നല്ല കൂട്ടുകാരും ചീത്ത കൂട്ടുകാരും ഉള്ളതുപോലെ തന്നെ പുസ്തകങ്ങളുടെ ഇടയ്ക്കും ഈ തരംതിരിവുണ്ട്. നല്ല പുസ്തകങ്ങളുമുണ്ട്, ചീത്ത പുസ്തകങ്ങളുമുണ്ട്. വിശുദ്ധ ചാവറ പിതാവ് ഒരു ക്രാന്തദർശിയായ പിതാവ്, വലിയ വിജ്ഞാനം ഉണ്ടായിരുന്ന പിതാവ് ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞു വച്ചിരിക്കുന്നു, ചീത്ത പുസ്തകങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വൈക്കോലിൽ തീ സൂക്ഷിക്കുന്നത് പോലെയാണ്. വൈക്കോലിൽ തീ സൂക്ഷിച്ചു കഴിഞ്ഞിട്ട് വൈക്കോല് കത്തുപിടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മക്കളെ? അത് ഒന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, നമ്മൾ ചിരിക്കാറുണ്ട് പലപ്പോഴും, പാമ്പാട്ടിയെ പാമ്പ് കടിച്ചു. ഇതിനെ എടുത്ത് ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ചീത്ത പുസ്തകങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വൈക്കോലിൽ തീ സൂക്ഷിക്കുന്നത് പോലെയാണ്. പുസ്തകങ്ങൾ വലിയ ചങ്ങാതിമാരാണ് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇവരെ നല്ലതേതാണ് മോശമേതാണ്, ഞാൻ വായിക്കേണ്ടത് നല്ലതാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ചാവറ പിതാവ് തൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു ഉദാഹരണം ഞാൻ വായിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വായിക്കാൻ അറിയാത്ത ഒരു ഭിക്ഷക്കാരൻ, ആ ഭിക്ഷക്കാരൻ യാചിച്ച് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ പുസ്തകം. നിങ്ങൾ ശ്രദ്ധിക്കണം, അത് വായിക്കാൻ അറിയാത്തൊരു ഭിക്ഷക്കാരൻ യാചിച്ച് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ പുസ്തകം. അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ല. അദ്ദേഹം അത് വായിക്കാൻ അറിയുന്ന ഒരാൾക്ക് കൊടുത്ത് അയാളെ കൊണ്ട് അത് വായിച്ച് കേട്ട്, ആ വായിച്ച് കേട്ടതനുസരിച്ച്
തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി. അങ്ങനെ ക്രമപ്പെടുത്തി മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്നു എന്നാണ് വിശുദ്ധ ചാവറ പിതാവ് ചാവരുള്ളിൽ എഴുതി വച്ചിരിക്കണേ. എത്രയോ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ മക്കളെ. കാരണം നമുക്ക് വായിക്കാനറിയാം, നമുക്കെഴുതാനറിയാം, നമുക്ക് സംസാരിക്കാനറിയാം. ഇങ്ങനെ വായിക്കാനും എഴുതാനൊക്കെ അറിയുന്ന നമ്മൾ നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നല്ല പുസ്തകങ്ങൾ വായിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകാനായിട്ട് സാധിക്കുക എന്നുള്ളത് അതൊരു പുണ്യപ്രവൃത്തിയാണ്. ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അതേസമയം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ചീത്ത പുസ്തകങ്ങൾ വായിച്ചാൽ തിന്മ ചെയ്യാനായിട്ട് അത് നമ്മെ ഒത്തിരിയേറെ പ്രേരിപ്പിക്കുകയും ചെയ്യും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യും. നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ കേൾക്കുന്ന ഒന്നാണ്, മൊബൈലിൽ അറിയാതെയാണ് അച്ഛാ അത് ഞാനെടുത്തതല്ല, മോശം പുസ്തകം, മോശം കാര്യങ്ങൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്. ശരിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈലിലാണ് പല കാര്യങ്ങളും ഉള്ളത്. നമുക്കറിയാവുന്നത് പോലെ ഇൻ്റർനെറ്റ്, ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ മാത്രമല്ല മോശം കാര്യങ്ങളൊക്കെ വരും. തിന്മ ചെയ്യുന്ന പല ആളുകളും പറയുന്നത് ഞാനിത് യൂട്യൂബിൽ നോക്കി പഠിച്ചതാ. ഈ കേസ് ഇതെങ്ങനെയാണ് കൊലപാതകം നടത്തേണ്ടത്, എങ്ങനെയാണ് കളവ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ നെറ്റിൽ നോക്കി പഠിച്ചതാ. നല്ല കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒന്ന് മോശം കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചാവറ പിതാവ് പറയണേ. ചീത്ത പുസ്തകങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വൈക്കോലിൽ തീ സൂക്ഷിക്കുന്നത് പോലെയാണ്. മലയാളികൾ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവരാ. നിങ്ങളുടെ കൂട്ടുകാരെ ആരെങ്കിലും നിങ്ങൾക്കൊരു ഗ്ലാസ് ചെളിവെള്ളം തന്നാൽ നിങ്ങൾ കുടിക്കുമോ? അത് കുടിക്കില്ല എന്ന് മാത്രമല്ല, തരുന്നവനെ തല്ലാനും വഴിയുണ്ട്. എന്നാൽ ഇതിനേക്കാളും ഗൗരവമുള്ളതാണ് ചീത്ത ചിന്ത. ആ ചീത്ത ചിന്തയോ ചീത്ത പുസ്തകമോ നമുക്ക് തരുന്നവരെ നമ്മൾ വലിയ ചീത്ത പറയുന്നില്ല. അത് പല കുട്ടികളും അത് മേടിച്ചു വയ്ക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്നും ചീത്ത പുസ്തകങ്ങൾ ഒരു മനുഷ്യനെ, സമൂഹത്തെ, കുടുംബത്തെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചാവറ പിതാവ് ചീത്ത പുസ്തകങ്ങൾ വീട്ടിൽ സൂക്ഷിക്കരുത് എന്ന് നിർബന്ധം പിടിച്ചിരുന്നത്. നന്മ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന ഈ വായന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.